പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഇ ഡിയംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത് ഇ ഡി എംസിന്റെ മൂന്നാമത്തെ സെഷൻ ആണ് ആദ്യത്തെ രണ്ട് സെഷൻസും കാണാത്തവർ ഉറപ്പായിട്ട് ആദ്യത്തെ രണ്ട് സെഷൻസും കാണുക അതിന്റെ ലിങ്ക് ദ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് സെഷൻസും കൂടി കണ്ടിട്ട് മൂന്നാമത്തെ സെഷൻ കണ്ടു തുടങ്ങാം അപ്പൊ ഇന്നത്തെ ആറ് വീഡിയോസ് ആറ് ഇഡിയംസ് നമുക്ക് നോക്കാം ആദ്യത്തെ ഇതാണ് അറ്റ് ഡ്രോപ്പ് ഓഫ് ഒരു തൊപ്പി താഴെ വീഴുന്ന സ്പീഡിൽ ആ തന്നെ ഉണ്ട് ർത്ഥവും പെടുന്ന എന്തെങ്കിലും ചെയ്യുക ഒരു മടിയും കൂടാതെ ആരെങ്കിലും അതെ പറയുമ്പോൾ അപ്പൊ തന്നെ അത് ചെയ്തു കൊടുക്കുന്നതിനെയാണ് അത് ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാലോ എല്ലി വാസ് ഓൾവേസ് റെഡി ടു ഗോ ഷോപ്പിംഗ് of a hat എലി എപ്പോഴും ഷോപ്പിങ്ങിന് പോകാൻ തയ്യാറാണ് അതിന് ഒരു മടിയും എലിക്കുണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് പോവാം ഒരു മടി കൂടാതെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഷോപ്പിങ്ങിന് പോകാൻ എലി തയ്യാറാണെന്ന് പറയാനാണ് at the drop of a hat എന്നുള്ള ഈഡിയം ഉപയോഗിക്കുന്നത് എന്നത് രണ്ടാമത്തെ back to the drawing board back to the drawing board എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ഒന്ന് എല്ലാം ഒന്നും കൂടി ആദ്യമേ തൊ തൊട്ട് തുടങ്ങുക അതാണ് ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ട് സംതിങ് ഓൾ ഓവർ അഗൈൻ ഒന്നുകൂടെ ആദ്യമേ തൊട്ട് തുടങ്ങുക എക്സാമ്പിൾ ബട്ട് നവ് ഐ ആം ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് സോ ഈ സെമസ്റ്റർ ഞാൻ തോറ്റു പക്ഷെ ഇപ്പൊ ഞാൻ തിരികെ വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം തുടങ്ങി ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് തിരികെ പിടിക്കാം എന്നുള്ള അർത്ഥം അതാണ് ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ആണ് ബോൾ ജിന്യോ കാട്ട് ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ആണ് ഇടക്കിടക്ക് നമ്മൾ എവിടെലൊക്കെ ഉപയോഗിക്കാറുള്ള ഒന്ന് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാണ് ഇതുവരെ എല്ലാം ഒക്കെ സെറ്റ് ആക്കി വെച്ചു ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത് നമ്മളാണ് നമ്മൾ അത് ആലോചിച്ച് എടുക്കണം ഇത് പറയാനായിട്ടാണ് ബോൾ ജിന്യോ കോട്ട് എന്ന് പറയുന്നത് സോ ഇറ്റ് ടേക്ക് ബോൾ ജിന്യോട്ട് ഫോർ എക്സാമ്പിൾ നോക്കിയാലോ I have made my decision. Now the ball is in your court. ഞാൻ എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു now the ball is in your court ഇനി നീയാണ് തീരുമാനിക്കേണ്ടത് ഇനി നീയാണ് ചെയ്യേണ്ടത് അതാണ് എന്നുള്ളത് അടുത്തത് ബാക്കി ഓഫ് ദി റോങ് ട്രീ ബാക്കി ഓഫ് ദി റോങ് ട്രീ എന്ന് പറയുമ്പോൾ ശരിക്കും കുറ്റം ചെയ്ത ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അയാളെ അക്യൂസ് ചെയ്യാണ് ഇയാളാണോ ചെയ്തേ രീതിയിൽ അയാൾ അക്യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുകയാണ് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു ഒരു തെറ്റായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്ത ഒരാളെ ഒരാളിൽ കുറ്റം ആരോപിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് barking up the wrong tree എന്നുള്ള ഇടിയം ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഹി did not commit the crime you are barking up the wrong tree അവനെ ക്രൈം ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവനെ അക്യൂസ് ചെയ്യുന്നത് ഓഫ് ബി ഗ്ലാറ്റു സി ദ ബാക്ക് ഓഫ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാം നമുക്ക് തീരെ ഒരു വ്യക്തി ആ വ്യക്തി പോകുന്നതിൽ ഇവിടം വിട്ട് പോവാണ് അത് നമ്മൾ സന്തോഷിക്കുന്നു അതാണ് ബി ഗ്ലാറ്റ് സി ദ ബാക്ക് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരാള് പോകുന്നതിൽ സന്തോഷിക്കുക എക്സാമ്പിൾ I never liked her. her. I'll be glad to see the back of എനിക്ക് അവരെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് അവർ സന്തോഷിക്കുക ഇന്നത്തെ ലാസ്റ്റ് ഇഡിയമാണ് ഇത് അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഇഡിയമാണ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അതിന് നേരിട്ട് ഉത്തരം കൊടുക്കാതെ അതിനെ കുറിച്ച് നേരിട്ട് സംസാരിക്കാതെ ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വെറുതെ ബ്ലാബർ ചെയ്തോണ്ടിരിക്കുന്നതിനെയാണ് ബി ജെ അമ ഭൂഷ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നത് പോലത്തെ അതിനെയാണ് uh, beat around the bush എന്ന് പറയുന്നത് കാര്യത്തോട് കാര്യം കാര്യമായി സംസാരിക്കാതെ അതിനു ചുറ്റുമുള്ള വെറുതെ കുറെ കാര്യങ്ങൾ വളഞ്ഞു മൂക്കി പിടിക്കുന്ന പോലെ ഓരോന്നെ സംസാരിക്കുന്നതിനെയാണ് beat around the bush എന്ന് പറയുന്നത് അത് എക്സാമ്പിൾ ആണ് tell me what the prob, what the what problem is stop beating around the bush എന്താണ് പ്രശ്നമെന്ന് നേരിട്ട് പറയൂ ഇങ്ങനെ വളഞ്ഞു പിടിക്കാതെ സോ വളഞ്ഞു പിടിക്കുന്നത് അല്ലെങ്കിൽ കാര്യം നേരിട്ട് പറയാതിരിക്കുന്നതിനെയാണ് the ബുഷ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഇന്നത്തെ ആറ് ഇഡിയംസ് ഇതൊന്ന് ചെയ്യാം ആദ്യത്തേത് at the drop അത് ഡ്രോപ്പ് hat എ ഹാറ്റ് ഹാറ്റ് പിന്ന സ്പീഡിൽ എത്രയും പെട്ടെന്ന് ഒരു മടിയും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് drop of a hat എന്നുള്ള ഇഡിയം ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് നമ്മൾ കണ്ടത് back to the drawing board എല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന വീണ്ടും ഒരു ഒരു ഫ്രഷ് ബിഗിനിങ് ഒരു ഫ്രഷ് സ്റ്റാർട്ടിംഗ് നടത്തുന്നതിനെയാണ് back to the drawing board വരുന്നത് മൂന്നാമത്തേത് ബോളുസ് ഇൻ യോർ കോൺ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മളാണ് സോ തിൻ ടേക്ക് ഇറ്റ് അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് നാലാമത്തേത് നമ്മൾ കണ്ടത് ബാക്കി ട്രീ അതായത് തെറ്റായിട്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളെ അക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ബാക്കി ഓഫ് ദി റോങ് ട്രീ എന്നുള്ള ഉപയോഗിക്കുന്നത് അഞ്ചാമത്തേതായിരുന്നു ബി ഗ്ലാക്ക് ടു സി ദ ബാക്ക് ഓഫ് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ പോകുന്നത് സന്തോഷിക്കുന്നതിനെയാണ് ബി ഗ്ലാറ്റ് സി ദി ബാക്ക് ഓഫ് എന്ന് കാണിക്കുന്നത് ആൻഡ് ലാസ്റ്റ് വന്നായിരുന്നു ബിറ്റർ ഔൺ ദി ബുഷ് കാര്യത്തോട് നേരിട്ട് പറയാതെ ചുറ്റിനും കാണുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് ബീറ്റർ ഔൺ ദി ബുഷ് എന്ന് പറയുന്നത് സോ ഇതായിരുന്നു ഇന്നത്തെ ആറ് ഇഡിയംസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കുറച്ച് ഇഡിയംസ് ആയിട്ട് കാണാൻ വരേക്കും ബൈ